വിഴിഞ്ഞം തുറമുഖത്തെ സമരം കാരണം ഇതുവരെ 100 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന് അദാനി ഗ്രൂപ്പ്. സമരം തുടർന്നാൽ അടുത്ത വർഷവും തുറമുഖ നിർമ്മാണം തീരില്ലെന്ന് അദാനി സർക്കാരിനെ അറിയിച്ചു. എന്ത് വിട്ടുവീഴ്ചകൾ ചെയ്തും വിഴിഞ്ഞം പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ വ്യക്തമാക്കി. സമരസമിതിയുമായും കമ്പനിയുമായും ചർച്ചകൾ നടത്തും. സംസ്ഥാന താൽപ്പര്യം സംരക്ഷിക്കും. സമരം നീണ്ടുപോകുമ്പോൾ അസംസ്കൃത വസ്തുക്കൾ എത്താൻ തടസ്സങ്ങൾ നേരിടുന്നു. കാലതാമസം വരുമെന്ന കമ്പനി വാദം നിലവിലെ സാഹചര്യത്തിൽ മുഖവിലയ്ക്ക് എടുക്കേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖ കവാടത്തിലെ സമരം 53 ദിവസം പിന്നിടുകയാണ്. സമരം തുടങ്ങിയതു മുതൽ പണി നിലച്ചു. സമരം തുടങ്ങിയ ആഗസ്റ്റ് 16 മുതൽ ഇതുവരെ നഷ്ടം 100 കോടി എന്നാണ് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കുന്നത്. സാധാരണ മൺസൂൺ കാലത്ത് നിർമ്മാണത്തിനായി കൊണ്ടുവരുന്ന ബാർജുകളും ടഗുകളും തിരിച്ചയക്കുകയാണ് പതിവ്. എന്നാൽ പണി എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന ലക്ഷ്യത്തോടെ ഇത്തവണ കൊല്ലം തിരുവനന്തപുരം തീരങ്ങളിലായി ബാർജുകളും ടഗുകളും നിലനിർത്തി. ഈ ഇനത്തിൽ മാത്രം നഷ്ടം 59 കോടിയാണ്. തൊഴിലാളികളുടെ ചെലവ്, നിർമ്മാണ സാമഗ്രികൾ തകർന്നു തുടങ്ങിയത് എല്ലാം മറ്റ് നഷ്ടങ്ങളാണ്. സമരം മൂലം കല്ലിടാനാകുന്നില്ല. കരാർ പ്രകാരം സ്വപ്ന പദ്ധതി തീരേണ്ടത് 2019 ഡിസംബർ 3 പല കാരണങ്ങൾ കൊണ്ട് ഇത് നീണ്ടു നീണ്ടുപോയി. ഒടുവിൽ അടുത്ത വർഷം മെയ്യിൽ ആദ്യഘട്ടം തീർക്കണമെന്നായിരുന്നു ധാരണ. 2 മാസത്തോളം നിർമ്മാണം നിലച്ചതോടെ ഇതും നടക്കില്ലെന്ന സൂചനയാണ് അദാനി ഗ്രൂപ്പ് അറിയിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് ഈ നഷ്ടക്കണക്ക്. അദാനി ഗ്രൂപ്പിന് സമയബന്ധിതമായി നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ അവർ സർക്കാരിന് നഷ്ടപരിഹാരം നൽകേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ അദാനി ഗ്രൂപ്പിന് നിർമ്മാണം നടത്താൻ വേണ്ട സാഹചര്യം ഒരുക്കി നൽകിയില്ലെങ്കിൽ സർക്കാർ തിരിച്ചും നഷ്ടപരിഹാരം നൽകണം എന്നാണ് കരാർ വ്യവസ്ഥ. അതേസമയം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന സമരത്തിൻ്റെ പന്തൽ ഉടൻ പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇത് സംബന്ധിച്ച് സമരക്കാർക്ക് നേരത്തെ നോട്ടീസ് നൽകിയതായി സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്, നിർമ്മാണ കരാർ കമ്പനിയായ ഹോവേ എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ് എന്നിവ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ട് ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിലാണ് മത്സ്യത്തൊഴിലാളികളുടെ സമരം. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം തീരശോഷണത്തിന് കാരണമാകുന്നുണ്ടോ എന്ന് പഠിക്കാൻ സർക്കാർ സമിതി നിയോഗിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ സമരം നടത്തുന്ന സമരസമിതിയുടെ പ്രധാന ആവശ്യം തുറമുഖ നിർമ്മാണം നിർത്തി തീരശോഷണം നടന്നോ എന്ന് പരിശോധിക്കണം എന്നതായിരുന്നു. സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ്റെ മുൻ അഡീഷണൽ ഡയറക്ടർ MD കുന്തലയാണ് സമിതിയുടെ അധ്യക്ഷൻ. സമരസമിതി പ്രതിനിധികളെ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. തീരശോഷണം നടന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധികൾ നിർദ്ദേശിക്കാനും കമ്മിറ്റിയോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തെ തുടർന്ന് തീരശോഷണം നടന്നതായി പഠനങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പ്രദേശവാസികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കമ്മിറ്റിയെ നിയമിക്കുന്നതെന്ന് ഉത്തരവിൽ പറയുന്നു. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് 2014 കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ പാരിസ്ഥിതിക അനുമതി ലഭിച്ചിരുന്നു. ഇതിനെതിരെ ചിലർ ദേശീയ ഹരിത ട്രിബ്യൂണലിനെ സമീപിച്ചെങ്കിലും നിർമ്മാണത്തിന് അനുമതി ലഭിച്ചു. 2015 നിർമ്മാണം ആരംഭിച്ചു.